ചില്ലറയില്ലാണ്ട് പോയാലും ഒരിക്കലും ശൗചാലയത്തിൽ ചില്ലറയില്ലാണ്ട് പോയിരുന്നു. കാരണം ഇപ്പൊ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നു, 147 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു, 150 രൂപ കൊടുത്തു. അപ്പൊ ആ ചേട്ടൻ പറയും ചില്ലറയില്ലാന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ബാക്കിക്ക് എന്തെങ്കിലും എടുത്തോന്ന് പറയാം. ഇതേ സമയം നമ്മൾ ഒരു ശൗചാലയത്തിൽ ചെന്നിട്ട് ഒരു ഒന്നോ രണ്ടോ രൂപ വിടകരത്തിന് ഒരു 10 രൂപ എടുത്ത് കൊടുത്തു. ചേട്ടൻ എന്തായാലും പറയും ബാക്കിയില്ല എന്ന്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ബാക്കിക്ക് എന്തെങ്കിലും എടുത്തോളെ. അല്ല, അന്നപ്പോ ഈ തൊട്ടടുത്ത വീട്ടിലെ ശാന്ത പലഹാരം കൊണ്ട് വരുമ്പോ അവള് കേക്കാൻ വേണ്ടി കൈ നിറയെ വളയിട്ട പെണ്ണേ മായ. അപ്പൊ അവളൊരു ഒരു ചെറിയൊരു ചെറിയൊരു അത് മതി എനിക്ക് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് വേറെ ഒന്നും ഇല്ല. ഒരു ഒന്ന് രണ്ട് മാസം സുഖമായി എന്റെ കാര്യം. രാത്രി ഉറങ്ങുമ്പോ മനസ്സിൽ ശാന്ത വരും. കല്യാണം പോലും കഴിച്ചിട്ടില്ല, ഇവിടെ നിർത്തട്ടെ, നമുക്ക് സംസാരിക്കാം. അയ്യോ ഈ ഭ്രാന്തനോട് ഞാനിപ്പ എന്താ പറയാ. ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഞങ്ങൾ കഴിച്ചാൽ ഞങ്ങള് വരും. ഞങ്ങളുടെ അതിഥികൾ ആദ്യം കഴിക്കുക, ഒരു കുഴപ്പമില്ലെങ്കിൽ ഞങ്ങള് കഴിക്കും. ആ മാല ഇപ്പൊ ഉണ്ടോ? അല്ലേ കിട്ടിയിട്ടില്ല, ഇപ്പഴും കിട്ടിയിട്ടില്ല. ഇവിടെ ഉണ്ട്, പിന്നെ എ സി വെൻഡുകളുടെ ഒക്കെ ചുറ്റും കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്, അത് ഭംഗിയായിട്ടുണ്ട്. ഡോർ പാഡില് കാര്യമായ രീതിയിൽ അങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഇല്ല, വളരെ ചെറിയൊരു ഒരു 500 ml ഒരു കുപ്പി വെക്കാം. അതായത് പൈൻ്റെ വാങ്ങിക്കാവുള്ളൂ, ഫുള്ള് വാങ്ങിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇറച്ചി കൊടുക്കും, ആട്ടിറച്ചി കൊടുക്കും, കോഴിയിറച്ചി കൊടുക്കും, ഒറിജിനൽ മീൻ കൊടുക്കും, മനമ്പം പച്ച മീൻ കൊടുക്കും. ഒരു അഭിപ്രായം ചോദിച്ചോ? അഭിപ്രായം പറഞ്ഞു. മറ്റേ ഈ ബുൾജിന്റെ വിഷയം ഉണ്ടായില്ലോ, അതിനെന്താണ് അഭിപ്രായം? എന്താ അഭിപ്രായം ചോദിച്ചാ, ഇവിടൊക്കെ ലോകത്ത് ബോംബേർ നടക്കില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്. മരത്തിൽ ആളുകളെ പലവട്ടം തൂക്കിക്കൊല്ലാൻ പറ്റില്ല, കാരണം എന്താണ്? കെട്ടി വേറൊരാൾ കയറ്റി സമയം എടുക്കുമല്ലോ. ഒരാള് പ്രാവശ്യം തൂക്കാൻ പറ്റുള്ളൂ. അമേരിക്കയിലൊക്കെ പോയി പഠിച്ചിട്ട് ഗുണമായി. രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായം കുടിച്ച് ഒരു ബീഡിയും വലിച്ചു കഴിഞ്ഞാൽ അപ്പ എനിക്ക് ഓടിക്കാൻ പോകും. നമ്മളുടെ വീട്ടിൽ ഒടി വയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പഞ്ചായത്തിൽ ലോണിന് പറഞ്ഞ് ഒരു ഒടി വയ്ക്കാനുള്ള ഒരു സങ്കേതം എനിക്ക് ഉണ്ടാക്കി. പക്ഷേ വേറൊരു കേസുണ്ട്, ഒടിയൻ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്ത് തടി എടുത്ത് ഞാൻ ചെയ്തു തന്നെ, അതായിരുന്നു കറക്റ്റ്. അവർക്ക് ഒടിയനാണ് ആവശ്യം, അല്ല തടിയനല്ല ആവശ്യം. ചേട്ടാ അപ്പൊ വൻ വിഷയമായിട്ടാണല്ലോ നിൽക്കുന്നത് ഈ ബുൾജറ്റിന്റെ എന്ത് ചെയ്ത് മോഡിഫിക്കേഷൻ പ്രശ്നം. ഈ പ്രശ്നത്തിനെ കുറിച്ചിട്ട് ഈ ബുൾജറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ജെറ്റും കോപ്പിനും പറ്റിയൊന്നും അറിയില്ല മോനെ.